ദൈവത്തിന് മഹത്വം. വചന ധ്യാനത്തിലേക്ക് ദൈവ മക്കൾക്ക് സ്വാഗതം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. സാധാരണ ദൈവത്തെ കുറിച്ചുള്ള കീർത്തനങ്ങൾ അല്ലെങ്കിൽ സ്തുതി ഗീതങ്ങളൊക്കെ പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും അല്ലെങ്കിൽ പിതാവിനെ കുറിച്ചും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കുറിച്ചുമുള്ളതാണ്. എന്നാൽ ഈ രണ്ട് മൂന്ന് വാക്യങ്ങൾ പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമുള്ള വാക്കുകളാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തോലൻ പറയുന്ന, കീർത്തിക്കുന്ന, പുകഴ്ത്തുന്ന കാര്യം, നമ്മെ സ്നേഹിച്ചവൻ നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ചു, പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വം ആമേൻ. നമ്മെ കഴുകി, പാപത്തിൽ നിന്ന് നമ്മെ കഴുകി, നമുക്ക് സ്വാതന്ത്ര്യം തരുത്തി, പാപം എന്ന ചങ്ങല നമ്മെ ബന്ധിച്ചിരുന്നതിൽ നിന്ന് നമ്മെ വിടുവിച്ചത് നമ്മോടുള്ള പുത്രൻ്റെ സ്നേഹമാണ്. നമ്മെ വിടുവിക്കുവാൻ പുത്രന് തൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നമ്മെ സ്നേഹിച്ചു, ആ സ്നേഹത്തിനു വേണ്ടി രക്തം കൊടുക്കേണ്ടി വന്നു, സ്നേഹത്തിനു വേണ്ടി ജീവനെ കൊടുക്കേണ്ടി വന്നു. അപ്പോസ്തലനായ യോഹന്നാൻ ഈ സ്നേഹത്താൽ വളരെ അധികം പിടിക്കപ്പെട്ടവനാണ്. കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് അവസാനം വരെയും ക്രൂശിനോട് ചേർന്ന് നിന്ന അപ്പോസ്തലനായ യോഹന്നാൻ ആ ക്രൂശിൻ്റെ സ്നേഹത്തിൻ്റെ അഴമായ അനുഭവങ്ങളെ തൻ്റെ ജീവിതത്തെ എത്ര ശക്തിയായി സ്പർശിച്ചു എന്ന് നാം ഗ്രഹിക്കുവാൻ കഴിയുന്നു. കാരണം ജന്മവാസന യോഹന്നാൻ വലിയ സ്നേഹത്തിൻ്റെ ആളല്ല. അതുകൊണ്ടാണ് യോഹന്നാനെയും യാക്കോബിനെയും സൺസ് ഓഫ് തണ്ടർ, ഇടിമക്കൾ എന്ന പേര് വിളിക്കുന്നത്. അവര് ലൂക്കോസിൻ്റെ സുവിശേഷം 54-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 54-ാം വാക്യത്തിൽ അത് അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട് കർത്താവെ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിക്കുവാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. സുവിശേഷം പറയുവാനായി ശമരിയരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ശമരിയർ ആ സുവിശേഷം സ്വീകരിക്കാൻ മനസ്സില്ലാത്തവരാണെന്ന് കണ്ടപ്പോൾ തീ ഇറക്കി അവരെ ദഹിപ്പിച്ചു കളയണം എന്ന മനോഭാവം, അതാണ് ഇടിമക്കളുടെ ആ മനോഭാവം. എന്നാൽ ആ മനോഭാവം മാറിയിട്ട് അപ്പോസ്തോലനെ നമ്മൾ സ്നേഹത്തിൻ്റെ അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്നു. നമ്മളിതിനെ പറയുന്ന പേര് ഇന്നത്തെ ഭാഷയിൽ ജനിതകമാറ്റം വരുത്തി, തൻ്റെ ജന്മവാസനകളെല്ലാം മാറിയിട്ട് അവിടെയെല്ലാം യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സ്വാധീനത്താൽ വ്യത്യാസമുള്ളവനായി തീർന്ന ദൈവത്തിൻ്റെ ആ അപ്പോസ്തോലൻ, യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തോലനായ യോഹന്നാൻ സ്നേഹത്തിന് തനിക്ക് എന്തുമാത്രം മാറ്റം വരുത്തിയെന്ന് നമ്മോട് പറയുന്ന അപ്പോസ്തോലനായ യോഹന്നാൻ. അപ്പോസ്തോലനായ പൗലോസും യേശുക്രിസ്തുവിന് സഭയോടുള്ള സ്നേഹത്തെക്കുറിച്ച് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2:25 നമ്മൾ വായിക്കുന്നു. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാട് യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുവിൻ. അപ്പോൾ ക്രിസ്തു നമ്മെ സ്നേഹിച്ചപ്പോൾ ആ സ്നേഹം
വഴിപാടും യാഗവുമായി തന്നെ തന്നെ ദൈവത്തിന് അർപ്പിക്കേണ്ടി വന്നു. സ്നേഹത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിച്ച ദൈവപുത്രൻ്റെ ആ സ്നേഹം. ഇനിയും 26-ാം വാക്യത്തിൽ, ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവീൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കരാ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. സഭയെ സ്നേഹിച്ച കർത്താവ് സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തേജസ്സുള്ളതാക്കി തീർക്കേണ്ടതിനു വേണ്ടി തന്നെത്താൻ യാഗമായി ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ടാണ് സഭയ്ക്ക് ഈ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത്. സ്നേഹം കഴുകി വൃത്തിയാക്കുന്നത്. ഈ ലോകത്തിൽ അനേക ആതുരാലയങ്ങളുണ്ട്. ആ ആതുരാലയങ്ങളൊക്കെ വാർദ്ധക്യത്തിൽ ആയിരിക്കുന്നവരെ കഴുകി വൃത്തിയാക്കാറുണ്ട്. എന്നാൽ അവിടെയൊക്കെ കഴുകലിന് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. കാരണം അതെല്ലാം സ്നേഹത്തിൽ നിന്നല്ല, തങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് പലതും ചെയ്യുന്നത്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, നമ്മെ ആദ്യം സ്നേഹിച്ചു. ശത്രുക്കളായിരിക്കുമ്പോൾ, യോഗ്യരല്ലാതിരിക്കുമ്പോൾ, യോഗ്യതയില്ലാതിരിക്കുമ്പോൾ നമ്മെ സ്നേഹിച്ചിട്ട് ആ സ്നേഹത്തിൽ നമ്മെ കഴുകി. അപ്പോൾ ദൈവപുത്രൻ്റെ ആ പ്രത്യേക പ്രവൃത്തി, സ്നേഹത്തിൽ നമ്മെ കഴുകിയ ആ പ്രവൃത്തിയെക്കുറിച്ച് ഇവിടെ കീർത്തിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. കർത്താവിന് സ്തോത്രം. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലും തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. നാം സ്നാനമേൽക്കുമ്പോൾ നമ്മുടെ അകത്തെ കഴുകലിൻ്റെ അടയാളമായിട്ടാണ് നമ്മുടെ പുറത്തെ മനുഷ്യനെ കഴുകുന്നത്. ദൈവത്തിന് നമ്മെ സ്നേഹിച്ചപ്പോൾ, സ്നേഹിച്ച നമ്മെ ദൈവത്തോടുകൂടെ ഇരുത്തണമെങ്കിൽ ആ നമ്മുടെ പഴയ അവസ്ഥയിൽ അത് സാധ്യമല്ല. നമ്മുടെ പാപബന്ധനം മാറ്റി നമ്മെ സ്വാതന്ത്ര്യം വരുത്തി അധികാരത്തിൽ നിന്ന്, പാപത്തിൻ്റെ അധികാരത്തിൽ നിന്ന് മാറ്റിയിട്ട് യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോസ്തലനായ യോഹന്നാൻ പീഡനത്തിലായിരിക്കുമ്പോൾ, പത്മോസിൽ വേദനയിലായിരിക്കുമ്പോൾ, ഏകനായിരിക്കുമ്പോൾ തനിക്ക് ചിന്തിക്കാനുള്ളത് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ നാലാമനായി പ്രത്യക്ഷപ്പെട്ട ദൈവപുത്രനെ കുറിച്ച് വായിക്കുന്നു. എന്നാൽ ഇവിടെ യോഹന്നാൻ പത്മോസിലായിരിക്കുമ്പോൾ, ഏകനായിരിക്കുമ്പോൾ, കൂടാരമില്ലാതെ ഇരിക്കുമ്പോൾ രണ്ടാമനായി തനിക്ക് പ്രത്യക്ഷപ്പെട്ട് തന്നോട് കൂടെ ഒരുമിച്ച് ആ കൂട്ടായ്മ ആചരിക്കുന്ന ദൈവപുത്രൻ്റെ സ്നേഹം അപ്പോസ്തലനായ യോഹന്നാനെ വളരെ ഹൃദ്യമായി അനുഭവിച്ചറിയാൻ കഴിയുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ 1 യോഹന്നാൻ 1:1 വാക്യങ്ങളിൽ ഞങ്ങൾ കണ്ടത്, ഞങ്ങളുടെ കൈ തൊട്ടത്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ അനുഭവിച്ചത്, അതെല്ലാം വിലയേറിയ അനുഭവങ്ങളായിട്ട് സ്വന്തം ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചു എന്ന് അപ്പോസ്തലനായ യോഹന്നാൻ അവിടെ പറഞ്ഞിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ വലിയ വ്യത്യാസം യോഹന്നാനും തൻ്റെ ശിഷ്യന്മാർക്കൊക്കെയും യൂദാസിന് ഒഴികെ ഉള്ളവർക്ക് ഈ വലിയ വ്യത്യാസമുണ്ടായത് തന്നെ സ്നേഹിച്ചവൻ സ്നേഹിച്ച് ജീവനെ നൽകി രക്തം കൊണ്ട് തങ്ങളെ കഴുകിയപ്പോൾ ആ കഴുകലിൻ്റെ ഫലമായിട്ട് തങ്ങൾക്കുണ്ടായ വ്യത്യാസമാണ് അവരുടെ വിഷയം. അങ്ങനെ ദൈവം തങ്ങളെ, പുത്രൻ തങ്ങളെ കഴുകി ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ, വിടുവിച്ചു കഴിഞ്ഞപ്പോൾ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമായി ആക്കി തീർത്തവനെ. അപ്പോൾ ദൈവം കഴുകിയവർക്ക്, ദൈവം ശുദ്ധീകരിച്ചവർക്ക് ദൈവം നൽകുന്ന പദവിയാണ്, അവര് രാജ്യത്തിലാണ്, അവര് പുരോഹിതന്മാരാണ്, അവര് ദൈവരാജ്യത്തിലാണ്, അവർ വാഴുന്നവരാണ്.
അവരീ ലോകത്തിൽ വാഴുന്നവരല്ല, അവർ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവരാജ്യത്തിൽ വാഴുന്നവരാണ്, ദൈവരാജ്യത്തിലെ അനുഭവങ്ങളിൽ വാഴുന്നവരാണ്, ദൈവരാജ്യത്തിലെ അനുഭവങ്ങൾ അവകാശമാക്കിയവരായതുകൊണ്ട് പിതാവിന് പുരോഹിതന്മാരെ വേണം. സ്വർഗത്തിലെ ദൈവത്തിന് കുറെ പുരോഹിതന്മാരെ വേണം, പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരെ വേണം. ആ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരെ ദൈവത്തിന് എടുക്കുവാനായിട്ടാണ് പുത്രന്റെ രക്തത്താൽ കഴുകിയവരെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ആരാധന ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തിനാണ് ചെയ്യുന്നത്. നാം ഈ ലോകത്തിൽ സഭയുടെ മുമ്പാകെ ദൈവജനത്തിന്റെ മുമ്പാകെയാണ് നമ്മുടെ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നതെങ്കിലും നാം ശരിക്കും അത് ചെയ്യുന്നത് പിതാവിനാണ്. നാം ദൈവത്തിന്റെ പുരോഹിതന്മാരാണ്, ദൈവത്തിന് വേണ്ടിയാണ് നമ്മുടെ ഓരോ പുരോഹിത ശുശ്രൂഷകളും ചെയ്യുന്നത്. എന്നാൽ ആ ശുശ്രൂഷ ചെയ്യുവാനുള്ള നമ്മുടെ യോഗ്യതയാണ് പുത്രന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചവർക്ക്. അപ്പോൾ ദൈവപുത്രന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിക്കാത്തവർക്ക് ആരാധനയില്ല, അവർക്ക് വാഴാൻ കഴിയത്തില്ല, അവർക്ക് ദൈവത്തെ ആരാധിപ്പാനും കഴിയത്തില്ല. ഈ പ്രത്യേകമായ പ്രവൃത്തികൾ ദൈവം ചെയ്തതുകൊണ്ട് അവർ ദൈവത്തിനു വേണ്ടി പുരോഹിതന്മാരായി കർത്താവിന്റെ ശുശ്രൂഷകളെ അവർ ഈ ലോകത്തിൽ ചെയ്യുന്നു. ഈ ലോകത്തിൽ മാത്രമല്ല, നിത്യത മുഴുവനും ആ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അവര് കർത്താവിനെ നിത്യത മുഴുവനും ആരാധിക്കുന്നവരാണ്. അപ്പോൾ ആ പൗരോഹിത്യ ശുശ്രൂഷയുടെ തുടക്കമാണ് ഈ ലോകത്തിലെ ആരാധന. അതുകൊണ്ട് ദൈവതേജസിന്റെ ഏറ്റവും വലിയ അനുഭവങ്ങൾ ഈ ലോകത്തിൽ ദൈവമക്കൾ അനുഭവിക്കുന്നത് ആ ആരാധനയിലൂടെയാണ്, പുരോഹിത ആ ശുശ്രൂഷയിലൂടെയാണ്. ദൈവരാജ്യത്തിലെ അനുഭവങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ പദവിയിൽ നിന്നാണ്. പഴയ നിയമത്തിൽ ആ അനുഭവങ്ങളിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ വ്യതിയാനത്തെക്കുറിച്ച്, മാനസാന്തരത്തെക്കുറിച്ച് യെശയ്യാപ്രവചനം 1:16 സങ്കീർത്തനം 51:7 ഒക്കെ പ്രവചന ആത്മാവിൽ ദൈവത്തിന്റെ മക്കൾ പറഞ്ഞിരിക്കുന്നു. പുതിയ നിയമത്തിൽ ഈ പ്രത്യേക അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. പഴയ നിയമത്തിലും രാജത്വം എന്ന് പറയുന്നത് ദൈവം ശരിക്കും കൽപ്പിച്ചിട്ടുള്ള ഒന്നല്ല. ഞങ്ങൾ ജാതികളെ പോലെ ആകേണ്ടതിന് ഞങ്ങൾക്കും രാജാവിനെ തരിക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ ഭരണത്തിൻ കീഴിൽ ഇരിക്കുന്നവരായിട്ടാണ് ദൈവം അവരെ ആക്കിയത്. ആ ആത്മീക ഭരണത്തിലാണ് ആത്മീക ആരാധനയും ആത്മീക ശുശ്രൂഷകളും അവരെ ചെയ്യേണ്ടത്. എന്നാൽ അവിടെ അവർ പരാജയപ്പെട്ടു. കഴുകൽ പ്രാപിച്ച് പുരോഹിതന്മാരായവർക്ക് ദൈവത്തിന്റെ കൃപാസനത്തിങ്കിലേക്ക് ഏത് സമയത്തും ധൈര്യത്തോടെ അടുത്തിയെല്ലാൻ കഴിയും. അവിടെ അവർക്ക് ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ട വഴിപാടും യാഗവും യഥാസമയം അർപ്പിക്കാനായിട്ട് കഴിയും. കർത്താവിന് സ്തോത്രം. 7 ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. മേഘം, പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ വിടുതലിനോടുള്ള ബന്ധത്തിൽ അനേക പ്രാവശ്യം നമ്മൾ മേഘത്തെ കുറിച്ച് കാണുന്നു. വേദപുസ്തകത്തിൽ ഈ തരുണത്തിൽ പറഞ്ഞിരിക്കുന്ന മേഘം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമിയിലെ മേഘമല്ല, അത് സ്വർഗത്തിലെ മേഘമാണ്. സ്വർഗീയ മേഘം, ദൈവത്തിന്റെ തേജസ്സാകുന്ന മേഘം. അത് ആരോഹണത്തിലും അവരോഹണത്തിലും ദൈവത്തോടൊപ്പം എപ്പോഴും ഉണ്ടാകും. ദൈവ സാന്നിധ്യത്തിന്റെ പ്രത്യേകതയാണ് ഈ മേഘം. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 1 നമ്മളത് വായിക്കുന്നു, ഒരു മേഘം വന്നവനെ മൂടിയിട്ട് അവരുടെ ശിഷ്യന്മാരുടെ കാഴ്ചയ്ക്ക് കർത്താവ് മറഞ്ഞു. ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിക്കുമ്പോൾ ഫറവോന്റെ സൈന്യത്തിനും ഇസ്രായേൽ ജനത്തിനും മധ്യേ ഉണ്ടായിരുന്ന മേഘസ്തംഭം, അത് ദൈവത്തിന്റെ മേഘമാണ്, സ്വർഗീയമായ മേഘമാണ്. ഇസ്രായേൽ മക്കളുടെ സമാഗമന കൂടാരത്തിന്റെ മുകളിൽ ഓരോ വെളിപ്പാട് നൽകുവാനായി ദൈവം മോശയെ ഉപയോഗിക്കുമ്പോഴും മേഘം സമാഗമനത്തിൻ കൂടാരത്തിന്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് ഇസ്രായേൽ മക്കൾ കണ്ടു. ഇസ്രായേൽ മക്കളുടെ യാത്രയുടെ ഓരോ സമയത്തും മേഘം ആ സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ ഉയരുമ്പോഴാണ് അവരുടെ യാത്ര അവർ തുടങ്ങുന്നത്. മേഘം നിൽക്കുമ്പോൾ അവരുടെ യാത്ര നിൽക്കുന്നു. യെരുശലേം ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ
സീനായി മലയിൽ മേഘം ഇറങ്ങി വന്നു. അപ്പോൾ യെരുശലേം ദേവാലയം പ്രതിഷ്ഠിക്കുമ്പോൾ ഒന്ന് രാജാക്കന്മാർ 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ തേജസ് മേഘം നിറഞ്ഞതുകൊണ്ട് ആലയം മുഴുവനും. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ സമാഗമന കൂടാരത്തിന്റെ പൂർത്തീകരണത്തിങ്കിൽ മേഘം സമാഗമന കൂടാരത്തെ നിറച്ചു. അപ്പോൾ ദൈവത്തിന്റെ മേഘം സ്വർഗത്തിൽ നിന്ന് ദൈവിക വെളിപ്പാടിന്റെ ഭാഗമായിട്ട്, ദൈവിക അവരോഹണത്തിന്റെ ആരോഹണത്തിന്റെ ഭാഗമായിട്ട്, ദൈവ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഇറങ്ങി വരുന്ന സ്വർഗത്തിലെ മേഘത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതേ മേഘം ദൈവമക്കളായ നമുക്കും തരുന്നതിനെ കുറിച്ച് തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോൾ ദൈവത്തിന്റെ സഭ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ, റാപ്ചർ, ഈ ലോകത്തിൽ നിന്ന് സഭയെ കർത്താവ് ചേർക്കുമ്പോൾ നാം ഈ ലോകത്തിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതും മേഘത്തിലാണ്. അത് ഈ ലോകത്തിലെ മേഘമല്ല, സ്വർഗത്തിലെ മേഘം നമുക്ക് വേണ്ടി അയച്ചിരിക്കുന്ന ആ മേഘമാണ്. തേജസിന്റെ മേഘത്തിലാണ് തേജസ്വരൂപികളായ ദൈവമക്കൾ, രൂപാന്തരം പ്രാപിച്ച ദൈവത്തിന്റെ വിശുദ്ധന്മാർ തേജസിന്റെ ആ മേഘത്തിലാണ് അവർ കർത്താവിനെ എതിരേൽപ്പാൻ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുന്നത്. ആ മേഘത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, വിത്ത് ദ ക്ലൗഡ്സ്, മേഘത്തോടുകൂടെ തേജസ്സോടുകൂടെ ദൈവത്തിന്റെ പുത്രൻ ഇറങ്ങി വരുന്നതായ ഒരു സമയം. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള വിഷയങ്ങൾ ക്രമാനുഗതമായി എഴുതിയിരിക്കുന്ന വേദഭാഗങ്ങളൊന്നും നമ്മൾ ഒരു ഭാഗത്തും കാണുന്നില്ല, അനേക സ്ഥലങ്ങളിലായിട്ടാണ് കാണുന്നത്. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ആ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവ് തൻ്റെ ഒലിവുമല പ്രസംഗത്തിൽ, അത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നു. പൗലോസിന്റെ ലേഖനങ്ങളിൽ 1 കൊരിന്ത്യർ 15-ലും 1 തെസലോനിക്കർ 2 തെസലോനിക്കർ, ഈ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ ആ വരവിനെ കുറിച്ച് കാണുന്നുണ്ട്. അവയൊക്കെയും ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ 2-ാം വരവിന്റെ 2 പ്രത്യേക ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നു. അതിന്റെ 1-ാം ഭാഗമാണ് നമ്മൾ റാപ്ചർ, ദൈവ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. 1-ാം വരവിന്റെ ആദ്യത്തെ ഭാഗം, വിശുദ്ധന്മാർ മധ്യാകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ എടുക്കപ്പെടുന്നത്. അപ്പോൾ ദൈവം, യേശു ക്രിസ്തു, ദൈവം പിതാവ്, ഇവർ സ്വർഗത്തിൽ മധ്യാകാശത്തിലേക്കാണ് ഇറങ്ങി വരുന്നത്, സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന ആ വരവ്. ഇവിടെ ഉള്ള ഏതെങ്കിലും യാത്രയെ കുറിച്ചല്ല, സ്വർഗവും ഭൂമിയുമായിട്ടുള്ളതായ ആ യാത്ര, ആ യാത്രയിൽ മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. എന്നാൽ ഇവിടെ കാണുന്ന ആ യാത്ര മധ്യാകാശത്തിലേക്കല്ല, ഈ ഭൂമിയിലേക്ക് തന്നെയാണ്. ദൈവപുത്രൻ തൻ്റെ വ്യക്തിത്വത്തോടെ, ആളത്വത്തോടെ ഈ ഭൂമിയിലേക്ക് വാഴാനായിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വരുന്ന വരവിനെ കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ 2 വരവിനും ഇടയിലായിട്ടാണ് നമ്മൾ 7 വർഷത്തെ മഹാപീഡനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. സഭയ്ക്ക് എന്നും ഈ ലോകത്തിൽ പീഡനം ഉണ്ടായിരിക്കും. ആ പീഡനം ഈ ലോകം സഭയ്ക്ക് നൽകുന്ന പീഡനമാണ്. എന്നാൽ ഇതിൻ്റെ അവസാനത്തിങ്കിലാണ് സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് ഈ ലോകം നൽകുന്ന പീഡനം. അതാണ് മഹാപീഡനം. അപ്പോൾ ആ മഹാപീഡന സമയത്ത് സഭ മധ്യാകാശത്തിൽ കർത്താവിനോടുകൂടെ ആയിരിക്കുമെന്നും അതിൻ്റെ അവസാനത്തിങ്കിൽ ഈ ലോകത്തിൽ വാഴുവാനായിട്ട് ഈ ലോകത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് വരുമെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ആ വരവിനെ കുറിച്ച് പഴയ നിയമത്തിൽ പ്രവാചകനായ സെക്കരിയാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. സെക്കരിയാ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ, അന്നാളിൽ ഞാൻ യെരുശലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിക്കുവാൻ നോക്കും. ഞാൻ ദാവീദ് ഗ്രഹത്തിന്മേലും യെരുശലേമിന്റെ വാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും,
ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. അപ്പോൾ ഈ വിലാപം കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കുന്നതായ ആ പശ്ചാത്തലം എന്ന് പറയുന്നത് ജാതികളൊക്കെയും യെരുശലേമിനെ വളഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ജാതികൾ അവരെ വളഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ തങ്ങൾ കുത്തിയവങ്കിലേക്ക് ഇസ്രായേൽ മക്കൾ നോക്കുന്ന ഒരു പശ്ചാത്തലം. അപ്പോൾ ആ ക്രമീകരണങ്ങളൊക്കെ കൃത്യതയോടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ 7 വർഷത്തിന്റെ അവസാനത്തിങ്കിൽ ഉള്ളതായ ആ പശ്ചാത്തലത്തിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അവിടെയാണ് ഈ ലോകത്തിലേക്ക് മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തോടെ തേജസ്സോടെ ആളത്വത്തോടെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരികയും അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് സകല ലോകവും ദൈവപുത്രനെ കാണുന്നതായ പ്രലപിക്കുന്ന വിലപിക്കുന്ന ഒരു കാഴ്ച. 1 തെസ്സലോനിക്കയർ 4-ാം അധ്യായത്തിലെ ആ വരവിങ്കൽ സകല ലോകവും കാണുന്നില്ല, അതിനെക്കുറിച്ചാണ് ഞാൻ കള്ളനെ പോലെ വരും, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുവേ, നീ ഉണരാതെയിരുന്നാൽ. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 33 മുതലുള്ള വാക്യങ്ങളിൽ നീ ഉണരാതെയിരുന്നാൽ, ഏത് നാഴികയ്ക്ക് വരുന്നുവെന്നറിയാതെയിരുന്നാൽ. അപ്പോൾ കള്ളനെ പോലെ വരുന്ന ആ വരവ് വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരികയും വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യുന്നതായ ആ വലിയ സംഭവം. എന്നാൽ പിന്നീട് 7 വർഷങ്ങൾക്ക് ശേഷം ഈ ലോകത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് തൻ്റെ ആളത്വത്തോടെ മഹത്വത്തോടെ തേജസ്സോടുകൂടി ഈ ഭൂമിയിലേക്ക് ദൈവപുത്രൻ ഇറങ്ങി വരുന്നതായ ആ സമയം, ആ സമയത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് യോഹന്നാൻ ആ സമയത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്? അതിൻ്റെ കാരണം സകലരും തങ്ങളുടെ ജീവിതത്തിൻ്റെ തീരുമാനത്തിൻ്റെ ദൈവപുത്രനോടുള്ള മനോഭാവത്തിന് ഉത്തരം കൊടുക്കേണ്ടി വരും എന്ന് പറയുവാനാണ്. കഴിഞ്ഞ 2000 വർഷമായി ലോകം ദൈവപുത്രനെ കുത്തിത്തുളച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ചെറിയ ശേഷിപ്പ് മാത്രം ദൈവത്തെ ബഹുമാനിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ ലോകം ദൈവത്തെ അവഹേളിക്കുന്നു, അപമാനിക്കുന്നു. അപ്പോൾ അങ്ങനെ അപമാനിക്കുന്ന ഈ ലോകത്തെക്കുറിച്ചാണ് യോഹന്നാന് പ്രത്യേകിച്ച് ഈ വേദഭാഗത്തിൽ എടുത്തു പറയാനുള്ളത്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും, അവനെ കുത്തിത്തുളച്ചവരൊക്കെയും അവനെ കാണും. ഈ വരവെങ്കിൽ ഈ ലോകത്തിൽ അന്ന് ജീവിച്ചിരിക്കുന്നവർ മാത്രമേ അന്നേരം കർത്താവിനെ കാണുകയുള്ളൂ. പിന്നീട് വെള്ളസിംഹാസനത്തിന്റെ മുമ്പിലാണ് ആബാലവൃദ്ധം എല്ലാവരും അവന്റെ മുമ്പാകെ വന്ന് അവനെ കാണുകയും വേറെ വഴിയൊന്നുമില്ലാതെ ദൈവപുത്രന്റെ മുമ്പാകെ